ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുടുംബനാഥൻ, ഗുരുനാഥൻ, തത്വചിന്തകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, മനുഷ്യാവകാശ പ്രവർത്തകൻ, നയതന്ത്രജ്ഞൻ, ന്യായാധിപൻ, സർവസൈന്യാധിപൻ, ഭരണകർത്താവ്, ഇങ്ങനെ നന്മയുടേതായ സമസ്ത മേഖലകളിലും ഒരേ സമയത്ത് മഹാനായി ശോഭിച്ച അത്ഭുത പ്രതിഭാസമായ ഇസ്ലാം മത പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവ ബഹുലമായ ജീവിതകഥ ഉമ്മാമ പറയുന്നു കുട്ടികൾക്കായി. ഖുറൈശി കാരണവന്മാർ ഇസ്ലാമിൻ്റെ വളർച്ച തടയാൻ പല ഉപായങ്ങളും പുറത്തിറക്കിക്കൊണ്ടിരുന്നു. കഥ തുടർന്ന് കേൾക്കാം. ഖുറൈശികൾ അടുത്ത ഓഫറുമായി അയച്ചു. പിന്നെയും ഓഫറോ? ഇതെന്തോ ഓണക്കാലോ? നിങ്ങളുടെ അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കാം, ഞങ്ങളുടെ ദൈവങ്ങളെ നിങ്ങളും ആരാധിക്കണം എന്ന ഒത്തുതീർപ്പിന്. അപ്പോൾ സൂറത്തുൽ കാഫിറൂൻ അവതരിച്ചു. ഇവരോടാണല്ലേ സൂറത്തുൽ കാഫിറൂൻ കറക്റ്റ് മറുപടി. അല്ലയോ അവിശ്വാസികളെ, നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നവരല്ല, നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ആരാധിക്കുവാൻ പോകുന്നില്ല, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ഖുറൈശികൾക്ക് കോപം മൂത്ത് കണ്ണു പൊട്ടിയോ? അവരുടെ അടുത്ത ഡിമാൻഡ് ഖുർആനിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെടാത്ത വരികളൊക്കെ മാറ്റണമെന്ന്. അല്ലാഹു താല അതിന് മറുപടി നൽകിയത്, ഈ ഗ്രന്ഥത്തിലെ ഒരു വള്ളി മാറ്റാൻ പോലും എനിക്ക് അധികാരമില്ലെന്ന് താങ്കൾ പറയൂ എന്ന്. അടുത്ത പടി അബൂ താലിബിന്റെ മേൽ പ്രഷർ ചെലുത്തുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേണ്ട വിധം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈവടിയില്ല എന്നുറപ്പായപ്പോ പുതിയ ഓഫർ കൊടുത്തു. പുതിയ ഓഫറോ? എന്താ അത്? ഇതിനേക്കാൾ നല്ല യോദ്ധാവായ മകനെ തരാമെന്ന്. അബൂ താലിബ് എന്താ പറഞ്ഞേ? വിചിത്രമായ ഓഫറാണല്ലോ. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ കാര്യം അത്ഭുതം തന്നെ, ഞാൻ തീറ്റിപ്പോറ്റാൻ വേണ്ടി എനിക്ക് നിങ്ങളുടെ മകനെ തരുന്നു, നിങ്ങൾക്ക് കൊല്ലാൻ വേണ്ടി ഞാൻ എന്റെ മകനെ തരണം അല്ലേ, പോയി പണി നോക്കാൻ പറഞ്ഞു. അത് ഉഗ്രനായി. അബൂ താലിബിന് ബുദ്ധിയുണ്ട്. അവർ അബൂ താലിബിനെ ദ്രോഹിച്ചില്ലേ? ആ ദ്രോഹമാണ് അവർ ഹാഷിം കുടുംബത്തോട് മുഴുവൻ ചെയ്തത്. ഹാഷിം കുടുംബത്തെ ഉപരോധിച്ചു. അപ്പോൾ പിന്നെ അവർക്കുള്ള ഒരേ ഒരു വഴി എന്താണ്? ഈ ഹാഷിം കുടുംബത്തെ മുഴുവനും ഉപരോധിക്ക. ഉപരോധം എന്നാലെന്താ? ഉപരോധം എന്ന് പറഞ്ഞ അവരുമായിട്ടുള്ള കച്ചവടം പാടില്ല, അവരുമായിട്ട് ഇടപാടില്ല, ഭക്ഷണ സാധനങ്ങളൊന്നും കൊടുക്കില്ല, അവരെ അവിടെ താമസിക്കാനും വിടില്ല, മക്കയിൽ നിന്ന് അവരെ പുറത്താക്കും. ഒരു കുടുംബത്തെ മുഴുവനും പുറത്താക്കിയാൽ ഇവരെങ്ങോട്ട് പോകും? മറ്റു ഗോത്രക്കാർ ഇവരെ സഹായിക്കോ? ഇല്ല. ഇവരുടെ ഗോത്രം തന്നെയല്ലേ ഇവരെ പുറത്താക്കുന്നത്? മറ്റു ഗോത്രക്കാർ സഹായിക്കാൻ വരില്ല. ഉപരോധം എന്നാൽ എന്താ? ഹാഷിം കുടുംബത്തെ മക്കയിൽ നിന്ന് പുറത്താക്കി, അവരുമായുള്ള എല്ലാ കച്ചവട ഇടപാടുകളും നിർത്തലാക്കി. അവർക്ക് മക്കയിൽ വരാനോ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനോ ഒന്നും പാടില്ല. അത് മഹാകഷ്ടാണല്ലോ. ഇവരെങ്ങോട്ട് പോകും? കഷ്ടം തന്നെയല്ലേ. ഇവർക്കെന്താ വേറെ എവിടെയെങ്കിലും വീടുണ്ടോ? അവർ ഒരുപാട് ആളുകളില്ലേ, എല്ലാത്തിനെയും കൊണ്ട് എങ്ങോട്ട് പോകും? പോകാതിരിക്കാൻ ഒക്കുവോ? വീട്ടിൽ കയറി സാധനങ്ങളൊക്കെ വലിച്ചെറിയ അതിക്രമം കാട്ടുകയാണ്. അതുകൊണ്ട് എല്ലാവരും അകലെയുള്ള ഒരു മലഞ്ചെരുവിലേക്ക് പോയി. ഷിയബ് അബൂ താലിബ് എന്നാണ് അതിന്റെ പേര്. ഷിയബിൽ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളത്തിനു വേണ്ടി അവരെന്തെങ്കിലും വഴി കണ്ടിരിക്കും. അവിടെ എല്ലാവർക്കും തണലുണ്ടാക്കണ്ടേ? മരുഭൂമിയല്ലേ, ചുട്ടുപൊള്ളുന്ന വെയിലല്ലേ? ഈന്തപ്പനയോല കൊണ്ട് കുടിലുണ്ടാക്കിയിട്ടല്ലേ കിടന്നുറങ്ങാനൊക്കോ? അവരുടെ കൂട്ടത്തിൽ എത്രയോ വൃദ്ധരുണ്ട്. അബൂ താലിബും ഖദീജ ബീബിയും ഒക്കെ പ്രായമുള്ളവരാണ്. ഹാഷിം കുടുംബക്കാരല്ലേ പുറത്താക്കിയത്? ആഷിം കുടുംബമല്ലാത്ത വിശ്വാസികൾ മക്കയിലില്ലേ? അവരിൽ അഭയമില്ലാത്തവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബീസീനിയയിലേക്ക് അയച്ചു. അവർ നൂറോളം പേരുണ്ടായിരുന്നു. ഇതാണ് രണ്ടാം അബീസീനിയ ഹിജ്റ. ആദ്യം അവിടെ പോയവരൊക്കെ തിരിച്ചു വന്നതല്ലേ, പിന്നെയും എന്തിനാ അങ്ങോട്ടു പോയത്? അവർ പറഞ്ഞത് കുറെ പേരുണ്ടെങ്കിൽ ശത്രുക്കളെ ചെറുത്ത് നിൽക്കാമെന്നാണ്. പോകാതെ നിവൃത്തിയില്ലല്ലോ, സൃഷ്ടിച്ച റബ്ബിനെ ആരാധിച്ച് ജീവിക്കാനാണ് നാടുവിടുന്നത്. ആരാണ് അബിസിനയിലെ ലേഗസ്? ആ രാജാവ് നല്ല ആളാണോ? അദ്ദേഹം വേദക്കാരനാണ്. ഈസാ നബിയുടെ കാലശേഷം അനുയായികൾ നാല് ഭാഗത്തേക്ക് മോടി രക്ഷപ്പെട്ടല്ലോ. അവർ ഒളിച്ചും പതുങ്ങിയുമെല്ലാം ഇഞ്ചിയിൽ പ്രചരിപ്പിച്ചിരുന്നു. പലരും കണ്ണെത്താ ദൂരങ്ങളിലൊക്കെ പലായനം ചെയ്തിരുന്നു. അവരിൽ
ചിലർ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും എത്തിയിട്ടുണ്ട്. അവർക്കിടയിൽ ഇഞ്ചിയിലെ യഥാർത്ഥ വിശ്വാസങ്ങളുമുണ്ട്. വരാനിരിക്കുന്ന അവസാനത്തെ റസൂലിനെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ് അബീസീനിയയിലെ നേഗസ് അസമ. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അബീസീനിയയിലെത്തി അവിടെ അഭയാർത്ഥികളെപ്പോലെ ജീവിക്കുമ്പോഴും കുറേശികൾക്കത് സഹിച്ചില്ല. അബീസീനിയയിലെ നജ്ജാഷി രാജാവിന് സമ്മാനങ്ങളൊക്കെയായിട്ട് രണ്ട് കുറേശികളെ അയച്ചു. എന്നിട്ട് അവിടെ ചെന്ന് രാജാവിനോട് പറഞ്ഞതെന്താണ്? ഞങ്ങളുടെ നാട്ടിൽ നിന്ന് രാജ്യദ്രോഹം ചെയ്ത് കുറേ പേർ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അവരെ ഇവിടെ നിന്ന് പുറത്താക്കണം. ഞങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി ശിക്ഷിക്കാനുള്ളതാണ്. രാജാവ് പറഞ്ഞു, ശരി, അവരെ ഞാൻ വരുത്തി വിചാരണ ചെയ്യട്ടെ. അങ്ങനെ അവരെ വിളിക്കാനയച്ചു. അവരുടെ നേതാവ് അബൂതാലിബിന്റെ മകൻ ജാഫർ റളിയല്ലാഹുവാണ്. രാജാവ് ചോദിച്ചു, നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കിയതാണോ? നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെയൊക്കെ വെടിഞ്ഞു എന്നാണല്ലോ പറയുന്നത്. നിങ്ങളാകട്ടെ എന്റെ മതത്തിലേക്ക് വന്നിട്ടുമില്ല. നിങ്ങൾ ഏത് വിശ്വാസത്തിലാണ് ഇപ്പോഴുള്ളത്? അവർ മറുപടി പറഞ്ഞു, ബഹുമാന്യനായ രാജാവേ, ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ അങ്ങേയറ്റം മർദ്ദിതരും പീഡിതരുമാണ്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിവില്ലായ്മയാൽ വിഗ്രഹങ്ങളെ ആരാധിച്ചു കഴിഞ്ഞ ഒരു സമൂഹമായിരുന്നു ഞങ്ങൾ. ഞങ്ങളിൽ നിന്ന് തന്നെ സൽഗുണസമ്പന്നനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നേർവഴി കാട്ടിത്തന്നു. അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്ന് സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നു. ഇവിടെ വന്ന് കുറേശികൾ പറഞ്ഞു തന്നതൊക്കെ വെറും നുണയാണ്. ഈസാ നബി അലൈഹി സ്വലാമയുടെ സന്ദേശങ്ങൾ പിന്തുടർന്നിരുന്ന ആ രാജാവിനെ ഇവരുടെ മറുപടി കേട്ട് അങ്ങേയറ്റം മതിപ്പ് തോന്നി. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പലതും ചോദിച്ചു. അവരുടെ മറുപടി കേട്ട് ഖുർആനിൽ നിന്ന് അല്പം ചൊല്ലിക്കേൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ജാഫർ റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം കേൾപ്പിച്ചപ്പോൾ രാജാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞത്രേ. അദ്ദേഹം പറഞ്ഞു, ഈ വരികളും ഈസാ അലൈഹിസ്സലാം കൊണ്ടുവന്ന വരികളും ഒരേ കേന്ദ്രത്തിൽ നിന്നാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ രാജാവ് വിശ്വാസികളെ ആ നാട്ടിൽ സുരക്ഷിതരായി താമസിച്ചുകൊള്ളാൻ അനുവദിച്ചു. അഭിവന്യരായ രാജരേ, ദൈവനാമത്തിലോതിടാം. അഗതികളായി മക്കയും വിട്ടോടി വന്നൊരു കഥ. അഭിവന്യരായ രാജരേ, ദൈവനാമത്തിലോതിടാം. അഗതികളായി മക്കയും വിട്ടോടി വന്നൊരു കഥ. ഖുറായിൽ ഞങ്ങളോ സത്യദീൻ പുണർന്ന ഉറ്റവരും കുടുംബവും നിത്യപീഡനങ്ങളിൽ. ഇരുളിലാണല്ലോ ഇത്രനാൾ അറബി വംശരാം ഞങ്ങൾ. പവിത്രമാം കബാലയം ബിംബങ്ങളാൽ മലീമസം. അഭിവന്യരായ രാജരേ, സത്യസമേതമോതിടാം. പവിത്ര മണ്ണിലോടിടും ശോചനീയമാം കഥ. നേഗസ് ഇവരുടെ യാതനകൾ നിറഞ്ഞ കഥ കേട്ട് ഇവരോട് അവിടെ താമസിച്ചോളം പറഞ്ഞല്ലോ. ഹാവു, ഇവരുടെ ഭാഗ്യം. അവരുടെ പക അടങ്ങിയില്ല. അവർ അടുത്ത കുതന്ത്രം ഉണ്ടാക്കി. ഈസാ നബിയെ മുസ്ലിങ്ങൾ ദാസനാക്കി എന്ന് രാജാവിനെ ധരിപ്പിച്ചു. രാജാവിന് അത് കേട്ടപ്പോൾ തോന്നിയത് അവരിൽ നിന്നും ഖുർആൻ ഇനിയും കേൾക്കണമെന്നാണ്. ഈസാ നബിയെക്കുറിച്ച് ഖുർആനിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നറിയാൻ അതിയായ ആഗ്രഹമുണ്ടായി. അദ്ദേഹം വിശ്വാസികളെ വീണ്ടും വിളിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹം അറിയിച്ചു. ജാഫറിമിനും അബൂതാലിബ് സൂറത്ത് മറിയം കേൾപ്പിച്ചു. അവർ ചോദിച്ചു, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ സംസാരിക്കുകയോ? അപ്പോൾ കുട്ടി സംസാരിച്ചു,
ഞാൻ ഒരു ദൈവദാസൻ. എനിക്കവൻ വേദം നൽകി, എന്നെ പ്രവാചകനാക്കി, എവിടെയായിരുന്നാലും എന്നെ അനുഗ്രഹീതനാക്കി. ജീവിച്ചിരിക്കുന്ന കാലമെല്ലാം നമസ്കാരവും ദാനധർമ്മവും നിലനിർത്തണമെന്നും മാതാവിന് നന്മ ചെയ്യണമെന്നും എന്നോട് ഉപദേശിച്ചു. അവനെന്നെ ദുഷ്ടനും ധിക്കാരിയുമാക്കിയിട്ടില്ല. ജനിച്ച നാളിലും മരിക്കുന്ന നാളിലും ഇനി ഉയർത്തെഴുന്നേൽക്കുന്ന നാളിലും എനിക്ക് ശാന്തിയുണ്ടാകും. ഇതാണ് മറിയമിൻ്റെ മകൻ ഈസ. അവൻ്റെ കാര്യത്തിൽ അവർ സംശയിച്ചതിനുള്ള വ്യക്തമായ മറുപടിയും. ഈസാനബിയെക്കുറിച്ചുള്ള മധുരോദാത്തമായ വരികൾ കേട്ട് ആനന്ദ കണ്ണീർ പൊഴിച്ചു എന്നാണ് ചരിത്രം. അബിസീനിയൽ എത്ര കാലമാണ് കഴിച്ചുകൂട്ടിയത്? 10 വർഷം അവിടെ താമസിച്ച ശേഷം മദീനയിലേക്കാണ് അവർ പോയത്. ആ രാജാവ് വിശ്വാസിയായോ? ഇല്ല, അദ്ദേഹം അപ്പോൾ വിശ്വസിച്ചിരുന്നില്ല. കുറച്ചും കൂടി കഴിഞ്ഞപ്പോ വിശ്വസിച്ചിരിക്കണം അല്ലേ?